everyone, welcome back to our channel Meraki Sisters. Appo innangalude undakkan pogunnathu vanilla pastry cake aanu. Nalla vanilla inde taste kandayittu sponge aayittulla oru cake aanu. Appo namukku engane undakkunnathu ennu nokkam. Adi njan ivide 3 muttayude white portions eduthittunde. Adilekku 1/4 teaspoon vinegar add cheedittu nannayittu beat cheedukkam. ഇപ്പോൾ ഇത് നല്ല പഫി ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര 1 കപ്പ് അല്പാൽപമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര നല്ല മിക്സ് ആയി വന്നാൽ 3 മുട്ടയുടെ മഞ്ഞ കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്യാം അടുത്തതായിട്ട് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ഉപ്പ് 1 ടീസ്പൂൺ കോൺഫ്ലോർ എന്നിവ ആഡ് ചെയ്തതിനു ശേഷം അല്പാൽപമായി അരിച്ച് ആഡ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓയിൽ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഗ്യാസ് സ്റ്റോവിൽ ഒരു തട്ട് വെച്ചതിനു ശേഷം ഒരു കുക്കർ വെച്ചിട്ട് നമ്മുടെ കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ പാച്ച്മെന്റ് പേപ്പർ കുക്കറിന്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ഗ്രീസ് ചെയ്താലും മതി ഇതൊരു ലോ ഫ്ലെയിമിൽ 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം കേക്ക് ബേക്ക് ആയി വരുമ്പോഴേക്കും നമുക്ക് 1 കപ്പ് പാൽ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത് ലിക്വിഡ് ആയിട്ടുള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഐസ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീമൊക്കെ കിട്ടും പക്ഷെ പെട്ടെന്ന് മെൽട്ടായി പോകും ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്രീം ചീസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ക്രീം ചീസ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല പാലിലേക്ക് കുറച്ച് വിനെഗർ ആഡ് ചെയ്ത് തിളപ്പിച്ചതിന് ശേഷം ഒരു അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സിയിൽ പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാം ഒരു 20 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേക്കിനെ 3 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ശേഷം ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്യാം
ഇനി നമുക്ക് ഓരോ ലെയറിനും ഇടയിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് കേക്ക് ഒന്ന് സെറ്റാക്കിയെടുക്കാം.